ഇത് കണമല കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ പുണ്യനദിയായ പമ്പയാറിന്റെ തീരത്തെ ഒരു മലയോര ഗ്രാമം. കർഷകരുടെ അത്താണിയായ കണമല സർവീസ് സഹകരണ ബാങ്കിന്റെ സാരഥിയായ ശ്രീ ബിനോയ് ജോസ് മംഗന്താനത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ പുതിയൊരു കാർഷിക വിപ്ലവത്തിലേക്ക് ചുവടുവെക്കുന്നു. നമുക്ക് ചെയ്യാവുന്ന അവിടെ ഈ കപ്പയിട്ടതിൻ്റെ ബാക്കി സൈഡിൽ കാന്താരിയും മത്തനും വെള്ളരിയും സൈഡും വഴി കൂർക്ക പരമാവധി നമ്മുടെ കൂർക്കയുടെ തരി കിട്ടും. ഈ വിത്തുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാണാം. കൂർക്ക പരമാവധി വെക്കുക. ഈ പ്ലാറ്റ്ഫോറം വരുന്ന സൈഡ് വഴി നമുക്ക് മത്ത ചൊര പടവലമല്ല വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി എല്ലാ മരങ്ങളിലും കാച്ചിൽ പരമാവധി കയറ്റി വിടുക. അപ്പോൾ കപ്പ കാച്ചിൽ കിഴങ്ങ് വർഗ്ഗങ്ങളെ പരമാവധി പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കണം. കപ്പ കാച്ചിൽ കിഴങ്ങ് ചേന കൂർക്ക വെള്ളരി പിന്നെ പരമാവധി നമ്മുടെ ബാങ്കിൻ്റെ കാന്താരി വിപ്ലവവുമായി ബന്ധപ്പെട്ട് മിനിമം ഒരു 500 മൂട് കാന്താരിയെങ്കിലും കൃഷി ചെയ്യത്തക്ക രീതിയിൽ ഒരു സമ്മിശ്ര കൃഷി കപ്പ മേജർ പ്ലാന്റായിട്ടും ബാക്കി വരുന്നത് ഈ പറയുന്ന ബാക്കി സ്ഥലങ്ങൾ പരമാവധി സ്ഥലങ്ങൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ എനിക്ക് തോന്നുന്നു. ഇവിടെ മണിപ്പുഴയാണ് മണിപ്പുഴ കർഷകന് പൈസ കടം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ബാങ്കിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഭരണസമിതിയും സ്റ്റാഫും കർഷകർക്ക് വേണ്ടി 10 ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് അതോടൊപ്പം ഒരു ഹണി ക്ലബ്ബും രൂപീകരിച്ചുകൊണ്ട് ഈ ഫാർമേഴ്സ് ക്ലബ്ബുകളിലൂടെ കർഷകരുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും അവനിന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് വിപണനവുമായി ബന്ധപ്പെട്ടാണ്. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ന്യായവില ലഭിക്കാതെ വരുന്നുണ്ട്. അതിന് പരിഹാരം എന്ന നിലയിൽ ആദ്യ ഘട്ടമെന്ന നിലയിൽ ബാങ്ക് അവതരിപ്പിക്കുന്ന 4 പദ്ധതികൾ, ഒന്ന് കണമലയിൽ കാന്താരി വിപ്ലവം എന്ന ഒരു കാർഷിക പദ്ധതിയാണ്. ബാങ്കിൻ്റെ മുമ്പോസ് ഉൽപ്പാദിപ്പിക്കുന്ന എത്ര കാന്താരി മുളകും ഏറ്റവും കുറഞ്ഞ 250 രൂപ തടവല പ്രഖ്യാപിച്ചുകൊണ്ട് ബാങ്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത് എഴുത്താപ്പുഴ ഹണി തേൻ ഗ്രാമം പരമാവധി ആൾക്കാരെ കൊണ്ട് തേനീച്ച ചെറുതേനും മനതേനും കൃഷി ചെയ്യിപ്പിച്ച് അതിനെ 200 രൂപ കിലോയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന അതിനേക്കാൾ അധികരിച്ച ഒരു 200 രൂപ കിലോയ്ക്ക് വില കൊടുത്തുകൊണ്ട് ബാങ്കിലെ മെമ്പേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ ബാങ്ക് എടുക്കുകയും അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുക. മൂന്നാമത്തത് കണമല പോത്ത് ഗ്രാമമെന്നാണ്. പരമാവധി ഫാർമേഴ്സ് ക്ലബ്ബുകൾക്ക് സാമ്പത്തിക സഹായവും ലോണുകളും നൽകിക്കൊണ്ട് ഫാർമേഴ്സ് ക്ലബ്ബുകളെ കൊണ്ട് പരമാവധി പോത്ത് കുഞ്ഞുങ്ങളെ വാങ്ങി അതിനെ വളർത്തി വിൽക്കുകയും അതിന് തടവല പ്രഖ്യാപിച്ച് മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കർഷകനുണ്ടായാൽ അതിനെ തരണം ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ ബാങ്ക് ചെയ്യും എന്ന ഒരു ഉറപ്പ് കർഷകന് കൊടുക്കുക. അടുത്തത് മീൻ ഗ്രാമമാണ്. പരമാവധി ആൾക്കാരെ കൊണ്ട് മീനിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകും. ഇവിടുത്തെ തരിശു ഭൂമിയുള്ള കർഷകരെ സമീപിക്കുകയും അവിടെ നിന്നും തരിശു ഭൂമി ബാങ്ക് വാങ്ങി അവിടെ നമ്മുടെ ഫാർമേഴ്സ് ക്ലബ്ബുകളെ കൊണ്ട് കൃഷി ചെയ്യിക്കുക, ഭക്ഷണം കൃഷി ചെയ്യിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങളും കാന്താരിയും കാച്ചിലും ചേനയും ചേമ്പും കൂർക്കയും മത്തനും കുമ്പളവും വെള്ളരിയും ഒക്കെ കൃഷി ചെയ്യിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ തന്നെ 6 ഏക്കറോളം സ്ഥലത്ത് കൃഷി തുടങ്ങിക്കഴിഞ്ഞു. 4-5 ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ 5-6 ഏക്കർ സ്ഥലത്ത് ഓൾറെഡി കൃഷി തുടങ്ങിക്കഴിഞ്ഞു. പരമാവധി കർഷകർ ഭൂമി ബാങ്കിന് വിട്ടു നൽകുക. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള സംഘങ്ങൾ അവർക്ക് വേണ്ട സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യാൻ ബാങ്ക് ഒറ്റക്കെട്ടായി സ്റ്റാഫും ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കും.